ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യുന്ന, നമ്മൾ ഡെയിലി അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മളുടെ ക്യാരക്ടർ, നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മളുടെ എബിലിറ്റി, ഇതൊക്കെ നിർണ്ണയിക്കുന്നത് നമ്മൾ ഏത് രീതിയിലുള്ള ഇൻഫർമേഷൻസാണ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുത്തത് എന്നതിനെ ആശ്രയിച്ചാണ്. ഒരാൾ അയാളുടെ ബ്രെയിനിനെ ശരിയായ രീതിയിലാണ് ഉപയോഗിച്ചതെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ ക്യാരക്ടർ, അയാളുടെ എബിലിറ്റിയൊക്കെ വളരെ മികച്ചതായിരിക്കും. എന്നാൽ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഹാബിറ്റ്സിലൂടെ നമ്മുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു വരുന്നു. സോ ഏതൊക്കെയാണ് നമ്മുടെ ബ്രെയിൻ ഡാമേജിങ്ങിന് കാരണമാകുന്ന ഹാബിറ്റ്സ് എന്ന് നോക്കാം. ഹാബിറ്റ് നമ്പർ 1, സ്കിപ്പിംഗ് എക്സസൈസ്. സാധാരണ രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് വളരെ ഫിറ്റായിട്ടുള്ള, വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ബോഡി നേടിയെടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. എന്നാൽ ഇത് മാത്രമല്ല എക്സസൈസിൻ്റെ ബെനിഫിറ്റ്. നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷണാലിറ്റിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈയുടെ അളവ് കൂട്ടാനും നമ്മുടെ ഫോക്കസ്, നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ബാലൻസിങ്ങിനും നമ്മുടെ ബ്രെയിനിലെ പുതിയ സെല്ലുകൾ രൂപീകരിക്കുന്നതിനും ഇത് വളരെ ഉപകാരമാണ്. എന്നാൽ നമ്മൾ ഡെയിലി എക്സസൈസ് സ്കിപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ എനർജി ലെവൽ വളരെ കുറയാനും ആൻസൈറ്റി, ഡിപ്രഷൻ, ഡയബറ്റീസ്, ഒബേസിറ്റി പോലെയുള്ള അസുഖങ്ങൾക്കും ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് ഒരു 15 മിനിറ്റെങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യുക. ഹാബിറ്റ് നമ്പർ 2, മൾട്ടി ടാസ്കിങ്. നമ്മളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടിരിക്കുക നമ്മളൊരൊറ്റ കാര്യത്തിലേക്ക് മാത്രമായിട്ട് നമ്മളുടെ ഫുൾ ഫോക്കസും നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷനും നൽകുമ്പോഴാണ്. നമ്മളുടെ ബ്രെയിൻ ഒരിക്കലും തന്നെ മൾട്ടി ടാസ്കിങ്ങിനെ യോജിച്ചതല്ല. എന്നാൽ ഇന്ന് പല ആളുകളും അവരുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് മൾട്ടി ടാസ്കിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുക, യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ കമൻസ് വായിച്ചുകൊണ്ട് വീഡിയോസ് കാണുക, അതുപോലെ തന്നെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും മൊബൈൽ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുക, വെറുതെ മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഭാഗമാണ്. സോ ഇത്തരത്തിൽ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ കോൺസെൻട്രേഷൻ പവറൊക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ നമ്മളുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുന്നതിൽ മൾട്ടി ടാസ്കിങ് നല്ല രീതിയിൽ തന്നെ പങ്ക് വഹിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബ്രെയിനിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മൾട്ടി ടാസ്കിങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഹാബിറ്റ് നമ്പർ 3, സ്ട്രെസ്ഫുൾ ലൈഫ്. നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ പലപ്പോഴും ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ഡെയിലി സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നത് അത് നമ്മുടെ ബ്രെയിനിലുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ ബാധിക്കും. ഈ ഒരു പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ലേൺ ചെയ്യാനും മെമ്മറൈസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുമാത്രമല്ല, വിട്ടുമാറാത്ത തലവേദന, ഇൻസോമേനിയ, ആൻസൈറ്റി തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾക്കും ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ ലൈഫിലുള്ള സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഡെയിലിയുള്ള വർക്കൗട്ട്, യോഗ, പ്രാണായാമം ഇവയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഹാബിറ്റ് നമ്പർ 4, നോട്ട് എക്സസൈസിങ്. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മളുടെ ബ്രെയിനിനും ആവശ്യമായിട്ടുള്ള എക്സസൈസ് ലഭിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഡെയിലി മാത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും പസിൽസ് സോൾവ് ചെയ്യുന്നതും ചെസ് കളിക്കുന്നതുമൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസിയെ നല്ല രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കും. അതുമാത്രമല്ല, നമ്മളുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന 6 ന്യൂറോബിക് എക്സസൈസിനെ കുറിച്ച് നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് മുകളിലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി ഒന്ന് കാണുക. ഹാബിറ്റ് നമ്പർ 5, സ്മോക്കിംഗ്. സ്മോക്കിംഗ് എന്നുള്ളത് അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷകരമായിട്ടുള്ള ഒരു ഹാബിറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മളുടെ ബ്രെയിനിനും ഒരുപാട് ഡാമേജസ് നമ്മൾ ഡെയിലി സ്മോക്ക് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നുണ്ട്. ഡെയിലി സ്മോക്ക് ചെയ്യുന്നത് ബ്രെയിൻ വോളിയം കുറയുന്നതിനും ബ്രെയിനിൻ്റെ ഫംഗ്ഷണാലിറ്റിയെ കുറയ്ക്കുന്നതിനും കാരണമാകും. ഇതിലൂടെ നമ്മളുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ അഥവാ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന അസുഖത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഹാബിറ്റ് നമ്പർ 6, കവറിങ് ദ ഹെഡ് വൈൽ സ്ലീപ്പിംഗ്. സാധാരണയായിട്ട് നമ്മളെല്ലാവരും തന്നെ പുറച്ചുമൂടി കിടന്നുറങ്ങാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എന്നാൽ നമ്മളിങ്ങനെ പുറച്ചുമൂടി കിടന്നുറങ്ങുമ്പോൾ നമ്മളുടെ ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും ഓക്സിജൻ്റെ അളവ് കുറയുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ലഭിക്കില്ല. സോ ഇത് തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷണാലിറ്റിയെ ഒരുപാട് പ്രതികൂലമായിട്ട് ബാധിക്കും. ഹാബിറ്റ് നമ്പർ 7, സോഷ്യൽ ഐസൊലേഷൻ. നമ്മൾ മനുഷ്യർ എപ്പോഴും തന്നെ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും പരിഗണനയും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. സോ ഇത്തരത്തിൽ നമ്മൾ എപ്പോഴും ഒറ്റപ്പെട്ട് കഴിയുന്നത് അത് നമ്മൾ ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുകയും നമ്മുടെ ബ്രെയിൻ ഡാമേജ് ആവുന്നതിന് കാരണമാവുകയും ചെയ്യും. എപ്പോഴും ഡിപ്രഷനോട് കൂടിയിട്ട് ഒറ്റപ്പെട്ട് കഴിയുന്നത് അത് അൾഷിമർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്നുള്ളതാണ് പല പഠന റിപ്പോർട്ടുകളും പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ സോഷ്യലി മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ പേഴ്സണാലിറ്റി
ബുദ്ധി, നമ്മളുടെ ക്യാരക്ടർ, ഇവയൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഡിപ്രസ്ഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സോഷ്യലി ആക്റ്റീവ് ആവുക. നിങ്ങളെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ അറിയുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് നിങ്ങൾ മാക്സിമം സമയം സ്പെൻഡ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഹാബിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.